ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ദുബൈയിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടുത്തെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളും പെട്ടി പാക്കിങ്ങും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചിട്ടില്ലേ. ഇനിയിപ്പം ഇതാ എൻ്റെ ഉമ്മക്കളെയും എല്ലാം ബാഗ് പാക്ക് ചെയ്യലാണ്. പിന്നെ മക്കളെല്ലാം ആദ്യം തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാനൊന്ന് ചെക്ക് ചെയ്യലാണ്. കാര്യം വേണ്ടാത്തതും വേണ്ടുന്നതുമായ എല്ലാ ഐറ്റംസും അവർ പെട്ടിയിൽ കുത്തി നിറക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെക്ക് ചെയ്ത് നോക്കലാണ്. പിന്നെന്താ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ എന്തെല്ലാം ഡ്രസ്സാണ് വാങ്ങിയതെന്ന് കാണിക്കാന്ന്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ആ ഒരു സോപ്പിലെ മുഖ പിമ്പിൾസ് ഉണ്ട്, മുഖക്കുരു ഉണ്ട്. അപ്പം ഡോക്ടർ അങ്ങനെ എഴുതി കൊടുത്തതാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിനി. പിന്നെ ഈ ഒരു ഡ്രസ്സിലെ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിനി, മൈസാക്കും മൻഹാക്കും. ഇതിൻ്റെ കൂടെ ഒരു വെള്ള ടോപ്പും കൂടി ഇങ്ങനെ ഇട്ടിട്ട് പെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ മക്കൾ എത്രയിലാ പഠിക്കുന്നതെന്നെല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്. ഒരാൾ 9th ഒരാൾ 8th ആണ് കേട്ടോ. മോന് LKG പഠിക്കുന്നത്. പിന്നെ ഇതാ മക്കൾക്ക് ഇടാനുള്ള ഡ്രസ്സാണ്, പോകുമ്പിടാൻ ഉള്ള ഡ്രസ്സും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടമായിന്, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിക്ക്. ഇതിൻ്റെ കൂടെ ബ്ലാക്ക് പാൻറ്റാണ് കേട്ടോ. പിന്നെ പാൻറ്റും ഷർട്ടും അങ്ങനത്തെ രീതിയിൽ അവരിടലില്ല. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടിമ്മി പോലത്തെ ഒരു ഐറ്റംസ് ഉണ്ട്, ആയിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇടയിൽ. ഞാനങ്ങനെ ജീൻസ് പാൻറ്റും അങ്ങനെ ടോപ്പായിട്ട് അങ്ങനെ ഇടിപ്പിക്കലില്ല. കാര്യം അവർ നല്ല ഹൈറ്റ് ഉണ്ട്, അവരുടെ പ്രായത്തിനെക്കാട്ടി കൂടുതൽ ഹൈറ്റും വെയിറ്റ് കുറവ് തന്നെയാണ്, ഹൈറ്റ് ഉണ്ട് അവർ. അപ്പോൾ എനിക്ക് അങ്ങനെ ബോറായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ ഉള്ളിലൊരു ടിമ്മി പോലത്തെ ഒരു സംഭവമുണ്ട് ബ്ലാക്ക്, അത് ഇട്ടിട്ടാണ് കേട്ടോ ഇടിപ്പിക്കൽ. ഓരോരാൾക്ക് ഓരോരോ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കുമല്ലേ. എനിക്കങ്ങനെ പാൻറ്റ് ഇങ്ങനെ ടൈറ്റ് ജീൻസ് അങ്ങനെ ഇട്ടിട്ട് കാണുമ്പം ഇതുപോലെ തോന്നുന്നുണ്ട്. മക്കൾക്കായാലും എനിക്കായാലും അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. ബാക്കിത്തെ ബോഡി ഷേപ്പെല്ലാം മൊത്തത്തിൽ കാണൂലേ, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പിതാ ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ട് സെയിമാണ് അവർക്ക് എപ്പോഴും എടുക്കൽ. കാര്യം ഒരാൾക്ക് വേറെ കളറും ഒരാൾക്ക് വേറെ കളറിൽ എടുത്തതിനാൽ മൂത്താക്ക് എടുത്തതായിരിക്കും രണ്ടാമത്തെ ആൾക്ക് ഇഷ്ടാവുക. അപ്പം കരച്ചിലും കുഴപ്പമില്ലായിരിക്കും. അതുകൊണ്ട് പിന്നെ രണ്ടാൾക്കും ഒരുപോലത്തേതാണ്. ചെറുതിലേ അങ്ങനെ തന്നെയാണ്. ചെറുതിലെല്ലാം ഞാൻ രണ്ടാൾക്കും ഒരുപോലെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കുമ്പം മൂത്താളുടെ മുടി നോക്കിയിട്ട് മൻഹ അറിയും, നൈസാൻ്റെ മുടി നോക്കിയിട്ട് മൻഹ അറിയും ഓളം മുടിയാന്ന്. നല്ല ഭംഗിയാണ് എൻ്റെ മുടി, കൊളായി എന്നെല്ലാം പറയും. കൊളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കരച്ചിലാണ്. അപ്പം ഞാൻ ചെറുതിലെ എന്തെടുക്കുന്നുണ്ടെങ്കിലും ഒരുപോലത്തേത് എടുക്കൽ. ഷൂസാണെങ്കിലും വാച്ചാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം സെയിം ആണ് കേട്ടോ എടുക്കൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഉള്ളിലൊരു ടോപ്പ് ഇടുമെന്ന്, ബ്ലാക്ക് അതാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഡ്രസ്സാണ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇന്നലെ ഞാൻ കാണിച്ചിട്ടില്ലേ ഒരു ഷോപ്പ്, അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. ഇതിൻ്റെ റേറ്റ് അധികം ആൾക്കാരും റേറ്റിന് ചോദിക്കലുണ്ട്. റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, കാണുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം പുറത്ത് എല്ലാവരും സൗണ്ട് എല്ലാം കേൾക്കും, സോറി. പിന്നെ ദാ റോസ് കളറ് എന്താ പറയുക, ഷോളും തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഇടുന്നത്. പിന്നെ ഈ ഒരു ഷൂസാണ് ഞാൻ വാങ്ങിയത്, ഇതും ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റും 1300 എങ്ങാനും ആണ്, കറക്റ്റ് കാണുന്നില്ല ഇതിൽ. അപ്പം നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. ഞാൻ പിന്നെ എയർപോർട്ടിലെല്ലാം ഇടുന്നതായതുകൊണ്ട് ഹീലിലത് എടുത്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഹീൽ തന്നെയാണ് കേട്ടോ അത് USA. എനിക്ക് ഹീൽസ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഹീൽസ് എടുത്തിട്ടില്ല, പിന്നെ കുറേ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് കേട്ടോ ഡ്രസ്സ്. എല്ലാവർക്കും എന്താ പറയുക, മോൾക്ക് മൈസക്കും വന്നാക്കും ഒരുപോലത്തെ തന്നെയാണ് എടുക്കൽ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ആക്കിയത്. ഇനിയിപ്പോൾ മക്കളുടെ ബുക്കും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി എടുക്കലാണ്. ടെക്സ്റ്റ് ബുക്ക് അധികം എടുത്തിട്ടില്ല, നോട്ട്സാണ് കൂടുതൽ എടുത്തത്. പിന്നെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇൻഷാല്ലാ അത്ര നാളെ നമ്മളിവിടെ നിൽക്കും എല്ലാം ഞാൻ അടുത്ത വ്ളോഗിലെല്ലാം ആയിട്ട് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് കാണിച്ചു തന്നിട്ടില്ലേ, ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചാന്ന് പറഞ്ഞിട്ട്. അപ്പം അതും കൂടി എല്ലാം ഞാനങ്ങനെ മടക്കിയിട്ട് വെക്കലാണ്. ഞാനിങ്ങനെ ചെറുതായിട്ട് റോളാക്കിയിട്ട് എന്താ പറയുക,
ചെറുത് ചെറുതായിട്ടാണ് കേട്ടോ മടക്കിയെടുക്കൽ. അങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് കിട്ടുന്ന അതിരാന്ന് എനിക്ക് തോന്നൽ. അപ്പോൾ ഇതാ എല്ലാം അങ്ങനെ മടക്കിയെടുക്കലാണ്. പിന്നെ ഈ ഡ്രസ്സും അടിപൊളിയാണ് കേട്ടോ. ഇട്ടിട്ട് ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോൻ്റെ തന്നെ ലാസ്റ്റ് ഭാഗം കാണിക്കുന്നുണ്ട് മോളിൽ ഇതിട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ അതും കൂടി ഞാനങ്ങനെ മടക്കിയെടുക്കലാണ്. പിന്നെ നമ്മൾ ബീഫ് വരട്ടിയിട്ട് നമ്മൾ സാധാരണ കണ്ണൂർ ഗൾഫിലേക്ക് പോകുന്ന ടൈമിലെ ബീഫ് കല്ലുമ്മക്കായ പത്തില് നെയ്പ്പത്തിരി പിന്നെ അരിപ്പൊടി പത്തിരിപ്പൊടി എന്താ പറയുക അരിപ്പൊടി പുട്ടുപൊടി പിന്നെ മുളക് പൊടി മല്ലി എല്ലാം കൊണ്ടുപോകും കേട്ടോ പിടിച്ചിട്ട്. അപ്പം അതെല്ലാം എല്ലാം പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പുറത്ത് നിന്ന് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടതായതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളത് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം ഗൾഫിൽ എന്താ പറയുക ഗൾഫിൽ പോകുന്ന ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് പെട്ടി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൂടെ വീട് ക്ലീനിങ് ഉൾപ്പെടുത്തിക്കൂടെ എന്നെല്ലാം. പക്ഷേ അധികം നമ്മൾ പോകുന്ന ടൈം സമയം ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഞാൻ ഒരാഴ്ച എങ്ങാനുമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് മിസ്സ് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച് മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുക കുറേ കമൻറ്റെല്ലാം വന്നിട്ടുണ്ട് അതിന് കഴിഞ്ഞ വീഡിയോൻ്റെ എല്ലാ കമൻറ്റിനും താങ്ക് യു സോ മച്ച് നല്ല നല്ല കമൻറ്റാന്ന് വന്നിട്ടുണ്ട് അതിന്. അപ്പം എന്താ പറയുക കുറച്ച് ബിസിയെല്ലാം ആയതുകൊണ്ടാണ് എല്ലാ സാധനങ്ങൾ വാങ്ങലും ഒരിക്കലും പത്തിരി പൊടി എല്ലാം നല്ല പണി ഉണ്ടായിട്ടുണ്ട് അതിന്. പിന്നെ വീട് ക്ലീനിങ് ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര താല്പര്യം തോന്നിയിട്ടില്ല. കാരണം എല്ലാ പണിയും എക്സ്ട്രാ കൂടിപ്പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതാണ് കേട്ടോ ഞാൻ 4-5 ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടെന്നെ. പിന്നെ എല്ലാം സെറ്റായിട്ട് ഇപ്പം ഇന്നലെല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഗൾഫിൽ നിന്ന് തന്നെയാണ് വോയിസ് ഓവർ എല്ലാം കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തത്. എല്ലാം സെറ്റായി അൽഹംദുലില്ലാഹ് നമ്മൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാലയും വളയെല്ലാം മൻഹാൻ്റെ ആണ് കേട്ടോ. ഈ ഒരു പെട്ടിയിലെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓൾഡത് എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കലാണ്. അപ്പോൾ ഇതാ ഉള്ള പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൈസ എന്താ പറയുക മൂത്താളിലെ ഓള് ഓളത് എല്ലാം എന്താ പറയുക കറക്റ്റായിട്ട് എടുക്കും. മനഹയാണെങ്കിലേ കുറേ ഡ്രസ്സ് എടുക്കും ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എന്നിട്ട് ഇതിനെ ഗൾഫിൽ വെച്ചിട്ട് എങ്ങനെ വരുത്താന്ന്. അപ്പം അവർ പെട്ടെന്ന് കുട്ടികൾ പെൺകുട്ടികളെല്ലാം നമുക്ക് പെട്ടെന്ന് വലുതാവില്ലേ. എൻ്റെ ബയോ വീഡിയോസ് കണ്ടാലറിയും അവർ ഇപ്പുള്ള ഹൈറ്റും അന്നേരമുള്ള ഹൈറ്റെല്ലാം ഭയങ്കര വ്യത്യാസമാണ്. എൻ്റെ എന്താ പറയുക എൻ്റെ ഏജിലുള്ള എല്ലാവർക്കും ഇവരെ പ്രായത്തിലെ എല്ലാ കുട്ടികളും ഹൈറ്റെല്ലാം നല്ല കുറവാണ്. പക്ഷെ ഇവരെ കാണുമ്പം മാഷാല്ലാ പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിലെല്ലാം പഠിക്കുന്നതാണെന്ന് ചോദിക്കല് നല്ല ഹൈറ്റ് ഉണ്ട് അവർ. അപ്പം തന്നെ പെട്ടെന്ന് ഇവരെ ഹൈറ്റ് വെക്കുന്നതുകൊണ്ട് തന്നെ ഗൾഫിൽ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ 1-2-3 അങ്ങനെ എടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് മൻഹാൻ അങ്ങനെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. എനിക്കിതിൽ ഒരു ഇൻസ്റ്റാ പേജ് നിന്ന് അയച്ചെന്നതാണ്. ആളെൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. നല്ല അടിപൊളി സൽവാറാണ്, നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. പിന്നെ 2-3 ഷോളും കൂടി അവൾ അയച്ചന്നിട്ടുണ്ടായിനി. ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും അയച്ചതല്ല, എനിക്ക് പിങ്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് അങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ എനിക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള സൽവാർ കണ്ടുകൊണ്ട് പിന്നെ അവരെ പേജൊന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. കാര്യം ഞാൻ എന്ത് സൽവാർ ഇട്ടാലും മാഷാല്ലാ മാക്സി ഇട്ടാലും എല്ലാവരും ചോദിക്കലുണ്ട് ഇത് ഇവിടുന്ന ഇത്തടുത്തിന്ന്. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ എടുക്കുമ്പം നിങ്ങൾ എന്തായാലും ചോദിക്കുമെന്ന് എനിക്കറിയാം. ആളെന്നോട് പേജ് പരിചയപ്പെടുത്താനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും എല്ലാം കൊടുക്കാൻ വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തു. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ്. എന്തായാലും നിങ്ങൾ വാങ്ങിക്കോ. പിന്നെ പിങ്ക് എൻ്റെ ഫേവറേറ്റ് കളറായതുകൊണ്ടായിരിക്കും ആളെനിക്ക് ഈ കളർ തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിനി. ഇട്ടിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവരെ കയ്യിൽ ഷോളും എന്താ പറയുക നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതേണ്ട 4 ഷോളും കൂടി അവൾ എനിക്ക് അയച്ചന്നിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൽവാർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തു. പിന്നെ ഞാൻ ഒരു അബായേൻ്റെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സൽവാർ എന്ന് വേറെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പം നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. എന്താ പറയുക നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തു.
എനിപ്പിതാ ബീഫ് വരട്ടിട്ട് അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വരട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യലാന്ന് കേട്ടാ. എൻ്റെ ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട്, പുകയടുപ്പില്ലേ, പുകയടുപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അടുപ്പിൽ കുക്ക് ചെയ്ത ഐറ്റംസ് എല്ലാം. നല്ല ടേസ്റ്റ് അല്ലേ? നമ്മൾ സാധാരണ ഇങ്ങനെ ബീഫെല്ലാം കൊണ്ടുപോകുമ്പോഴേ വായയിലും കൂടി ഒന്ന് പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോക്ക്. ഇതിപ്പം നല്ലോണം ലേറ്റായി, എന്താ പറയുക, ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പാക്ക് ചെയ്യലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വായലിലെല്ലാം പൊതിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ പറയുക, ഗൾഫിലെത്തുന്ന ടൈം ആകുമ്പോഴേക്കും ആ വായലിൻ്റെ എല്ലാം സ്മെല്ല് വന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതാ ഇതിപ്പം എന്താ പറയുക, ഇതിപ്പം 5 kg ബീഫിൽ അങ്ങനെ വരട്ടിയെടുത്തതാണ്. നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ വരട്ടല്. ഇർഫാന ഷംഷീർ ബീഫ് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മുളക് മല്ലി ഒന്നും പാക്കിങ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം അതെല്ലാം ഉപ്പ് അങ്ങനെ ചെയ്യുന്നുണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇപ്പം എനിക്ക് ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. കബോർഡ് സെറ്റ് ചെയ്യാലും ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വെക്കലും അപ്പം ഇക്കുണ്ട് നാട്ടിൽ. അപ്പോൾ അതെല്ലാം ഇക്കാക്കൊന്നും ഒരുക്കി കൊടുക്കുന്നതായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി. അൽഹംദുലില്ലാ, എന്താ പറയുക, നമ്മൾ സേഫായിട്ട് ഗൾഫിലേക്ക്, എന്താ പറയുക, ദുബൈയിലേക്ക് റൂമിലേക്കെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെന്താ, എത്ര ആൾക്കാർ പോയിനി, മക്കളെ കൂട്ടിനോ എന്നെല്ലാം കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിനി. മക്കളെല്ലാവരും ഉണ്ട്, ഇക്ക വന്നിട്ടില്ല, ഇൻഷാല്ലാ ഇക്ക വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. വരുമ്പം ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അത്ര വീഡിയോസ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ രാവിലെ സുബി നമസ്കാരവും ഓത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നതാണ്. കിച്ചണിലേക്ക് വന്നപ്പം കുറച്ച് കാൻഡിൽ ലൈറ്റ് എല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കാൻഡിൽ ലൈറ്റ് എല്ലാം കത്തിച്ചിട്ട് അടിപൊളിയായിട്ടുതന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന്, ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പോൾ ഇതാ കാൻഡിൽ ലൈറ്റ് അങ്ങനെ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലും ഇത് കാണുമ്പം നമ്മൾക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാൻ വേറെ തന്നെ ഒരു ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കാൻഡിൽ ലൈറ്റ് കണ്ടപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ പോകുമ്പോഴേക്ക് യൂസ് ചെയ്തിട്ട് തീർത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കത്തിച്ചു വെച്ചതാണ്. എന്നിട്ട് ഇതാ അമ്മ ചായക്കുള്ള പാലും കാര്യങ്ങളെല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ കോഫി റെഡിയാക്കാം. അപ്പോൾ ഇതാ പാല് തിളപ്പിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, കപ്പിച്ചിനോ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. കപ്പിച്ചിനോൻ്റെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ കോഫി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ തന്നെ ഒരുപാട് ഡിസൈനിൽ ചെയ്തെടുക്കുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, കോഫി എടുക്കലാണ്. ഏത് കോഫി ആയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു കപ്പിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പം 3 teaspoon കോഫി പൗഡറിന് 3 teaspoon തന്നെ പഞ്ചസാരയും, പിന്നെന്താ 2 tablespoon വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ 1 tablespoon മതി കേട്ടോ, ഒന്നു മതി. 1 tablespoon വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കലാണ്. നല്ലോണം ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് വരുന്നവരെ ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കലാണ്. പിന്നെന്താ, പിന്നെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ. സത്യം പറഞ്ഞാൽ ആരും കമൻറ്റ്സിന് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ, സോറി. ജാഡയാണ്, അഹങ്കാരം ഒന്നും വിചാരിക്കാൻ പാടില്ല. ഇതിപ്പം ഒന്ന് സെറ്റാകാൻ വേണ്ടിക്ക് കുറച്ച് ടൈം എടുക്കും. നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഗൾഫിലെ വീഡിയോസും ഉൾപ്പെടുത്തണേ ഇത്താ ഡേ ഇൻ മൈ ലൈഫ് എല്ലാം കാണാൻ ഇഷ്ടമെന്നെല്ലാം പറയുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കമൻറ്റ്സിന് റീപ്ലൈ തന്നിട്ടില്ലെങ്കിൽ സോറി. പിന്നെ അൽഹംദുലില്ലാ ഞാൻ കുറേ ആൾക്കാരെ ഗൾഫിൽ നിന്ന് ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ഒരുപാട് പേര് ഇർഫാന ഷംഷീറിൽ എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. ഇവിടെയും അറിയുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് പറയുമ്പം ഭയങ്കര ഹാപ്പി അല്ലേ. പിന്നെ കുറേ ആൾക്കാർ കാണാൻ എന്താ വഴി എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. റൂമിലേക്ക് റൂമിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരോ, എല്ലാം എവിടെ നിന്നാ കാണാൻ പറ്റാന്നെല്ലാം ചോദിച്ചിട്ട് വാട്സപ്പിലും കമൻറ്റിലും എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. പിന്നെ ഹൈറുനിസ ബിഗം ബാനു എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് അപ്പോഴും നല്ല നല്ല കമൻറ്റാണ്. അപ്പോൾ അവർ ഗൾഫിലാണ്, കാണാൻ പറ്റുമോ മോളെ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായി. ഇൻഷാല്ലാ പറ്റുന്ന ടൈം ഞാൻ പറയാം കേട്ടോ. പിന്നെന്താ, നിങ്ങളെ സ്നേഹവും സപ്പോർട്ടെല്ലാം കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എന്നാലും എനിക്ക് വാക്കുകളും ഇല്ല കേട്ടോ. നിങ്ങൾ ആ ഒരു സ്നേഹം, എന്താ പറയുക, സപ്പോർട്ടെല്ലാം കാണുമ്പോൾ
ഇനിയിപ്പിതാ ഞാൻ പാല് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ലോണം പതിപ്പിച്ചെടുത്ത ആ ഒരു കോഫി മിക്സിയില്ലേ, അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ കപ്പിച്ചിനോ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാട് മോഡൽ ട്രെയിനിൻ്റെ മോഡലെല്ലാം ഞാൻ ഇതന്നേരം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോഫി പൗഡർ ഇല്ലേ, അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം പുറത്ത് മോന് ഉമ്മാനോട് കുറേ കരച്ചിലും കാര്യങ്ങളെല്ലാം ഒന്ന്, അപ്പം അതിൻ്റെ സൗണ്ടെല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി മുതൽ അങ്ങോട്ട് കുറേ സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, സോറി. അപ്പം ഇതാ നമ്മുടെ അടിപൊളി കപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതിപ്പം എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പം കുറച്ച് മാത്രമല്ലേ കാണിക്കാൻ പറ്റൂ, അങ്ങനെ ആ ഒരു ഭംഗിയിൽ ഞാൻ സെർവ് ചെയ്തിട്ട് അങ്ങനെ കാണിക്കുന്നതാണ്. ഇനിയിപ്പം ഇതാ കോഫി കുടിക്കലാണ്. ഇത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ആ കൈക്കല്. പിന്നെ ഇതിൻ്റെ തന്നെ ഐസ് ഇട്ടിട്ട് എന്താ പറയുക, കോൾഡ് കോഫി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇൻഷാല്ല അതിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യാണ്ടിരിക്കല്ലേ ഗൾഫിൽ പോയി എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കമൻറ്റ് കണ്ടിട്ടുണ്ടായി. എന്തായാലും ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെസിപ്പീസ്, ഇങ്ങനെ വ്യത്യസ്തമായ റെസിപ്പീസും അത് സെറ്റ് ചെയ്യുന്ന രീതിയും സെർവ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ എൻ്റെ കണ്ടൻറ്റ്. ഇത് എന്താ പറയുക, എൻ്റെ മനസ്സിൽ പിടിച്ചൊരു കാര്യമാണ്, എനിക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അൽഹംദുലില്ല, എനിക്കിങ്ങനെ റെസിപ്പി തന്നെയാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഡേ ഇൻ മൈ ലൈഫും നിങ്ങൾക്ക് പുറത്തു പോകുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഷെയർ ആക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഉമ്മിട്ട അബായാന്ന്, അത് എന്താ പറയുക, ഉമ്മിപ്പം ഇട്ടിട്ടുള്ള അബായല്ലേ, അതെനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചെന്നതാണ്. മാഷാല്ല അടിപൊളിയാണ് കേട്ടോ, ഞാനിത് വെറുതെ അറിയുന്നല്ല. എനിക്ക് ഇഷ്ടമുള്ള ഓരോ ഐറ്റംസ് എന്താ പറയുക, ഓരോരോ ഡ്രസ്സെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കും. അത് നല്ല ക്വാളിറ്റി ഇല്ലാതാണെങ്കിൽ മാത്രമേ ഷെയർ ആക്കും കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് അബായാസും ഡ്രസ്സെല്ലാം വെറുതെ ഇങ്ങനെ അയച്ചു തരും, പക്ഷേ ഞാൻ എല്ലാം അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നില്ല. കാര്യം നിങ്ങളത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫ്ലോപ്പായി പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവരെനിക്ക് രണ്ട് അബായ സെൻഡ് ആക്കി തന്നിന്. ഒന്ന് എനിക്ക് എടുക്കാൻ വിട്ടു കേട്ടോ, നാട്ടിലാണെന്നില്ല. ഇതിപ്പം ഉമ്മാക്ക് ഞാനങ്ങനെ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഏത് മോഡലിൽ ഇവർ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. പിന്നെ നമ്മളിതാ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം കഴിക്കുന്നത് പപ്പാ റൊട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പിസ്തേൻ്റെ ഫ്ലേവറെല്ലാം ആയിട്ട്. പിന്നെ ഒരു കപ്പിച്ചിനോ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. പിന്നെന്താ, നമ്മളില്ലേ ഇങ്ങനെ ഗൾഫിലേക്ക് വന്നതിനാൽ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഫുള്ളായിട്ടുള്ള ഐറ്റംസ് അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ട് കഴിക്കില്ല. ഇങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വ്യത്യസ്ത രുചികൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിയിട്ട് വ്യത്യസ്ത രുചികൾ അങ്ങനെ ആസ്വദിക്കലാണ്, ടേസ്റ്റ് ചെയ്യലാണ്, അങ്ങനെയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഓരോരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓർഡർ ചെയ്യും, എന്നിട്ട് കഴിക്കും. മൊത്തത്തിൽ അങ്ങനെ കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കില്ല. അപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികൾ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഓരോരോ ഭാഗത്തു നിന്ന് അങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കലാണ്. പിന്നെ ഇതാ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു സെർലാക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ എന്താ പറയുക, മാംഗോ സ്റ്റിക്കി റൈസും ഇവിടുത്തെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തേക്കാണ് വന്നത് കേട്ടോ. സെർലാക്ക് ഐസ്ക്രീമിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസും അതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അത് ഇൻഷാല്ല ഞാൻ ഇതുവരെ അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ അതിൻ്റെ റെസിപ്പി വീഡിയോ ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം ചെയ്തിട്ടുണ്ടായിന്. അഹാന കൃഷ്ണ എല്ലാം അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിന്. ഇൻഷാല്ല എന്തായാലും നമ്മളും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗൾഫിൽ അതിന് ആ ഒരു റൈസ് കിട്ടും, ഒരു സ്റ്റിക്കി റൈസാണത്, അത് ഗൾഫിലേ കിട്ടും. ഓൺലൈനായിട്ടും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടെന്നെ. ഇൻഷാല്ല ആ ഒരു റൈസെല്ലാം ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അത് തേങ്ങപ്പാലിലെല്ലാം ആ ഒരു സ്റ്റിക്കി റൈസ് വേവിച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് കാണുമ്പോൾ വിചാരിക്കും അഹാന കൃഷ്ണെല്ലാം അത് കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിട്ടുണ്ടായിന്. അത് കഴിക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്, ഉണ്ടാക്കണമെന്നെല്ലാം. പിന്നെ ഞാൻ അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ റൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇൻഷാല്ല എന്തായാലും അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, സെർലാക്ക് ഐസ്ക്രീമില്ലേ, അതും അടിപൊളിയാണ്. അതിൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയില്ല. എനിക്കൊന്ന് സെർലാക്ക് പൗഡർ ഇല്ലേ കുട്ടികളുടെ, അത് ഐസ്ക്രീമിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. സെയിം സെർലാക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. പിന്നെന്താ, അങ്ങനെ ഓരോരോ രുചികൾ അങ്ങനെ ആസ്വദിക്കലാണ്. ഇങ്ങനത്തെ വീഡിയോസിലും നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫും എന്താ പറയുക,
റൂമിലെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും എല്ലാം മിക്സ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നിൽ ഇവിടെ ഒരു കിണറുണ്ട്, നമ്മൾ ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആഗ്രഹിച്ചത് എന്ത് നടക്കും എന്ന് പറയുന്ന ഒരു കിണർ, അതെല്ലാം കണ്ടിട്ട് നമ്മൾ നല്ല കോമഡിയും കാര്യങ്ങളെല്ലാം ഇട്ട് മസാല അടിപൊളിയായിട്ടുണ്ടായിട്ടാ. പിന്നെന്താ, ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം അത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതാ രണ്ട് ചെറലാക്ക് ഐസ്ക്രീമും ഒരു മാംഗോ സ്റ്റിക്കി റൈസും, ഇതെല്ലാം തന്നെ നല്ലോണം വയറ് ഫില്ലാവും കേട്ടോ. കുറേ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ലോണം വയറ് ഫില്ലാവും. അപ്പം ഇതാ താഴെയായിട്ട് ഒരു സ്റ്റിക്കി റൈസും തേങ്ങപ്പാലിൽ ഒന്ന് വെവിച്ചെടുത്തതാണ്, മുകളിൽ ചീസ് കേക്കില്ലേ അതും, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മാംഗോ പീസസ് വന്നിട്ടോ. ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, ആ കണ്ടതിലെ സെർലാക്ക് ഐസ്ക്രീം വന്നിട്ട് അതും അടിപൊളിയാണ്, പക്ഷെ മോൻക്കൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ നമുക്ക് വലിയക്കല്ലേ ഇഷ്ടമായി, സെർലാക്കല്ലേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറയട്ടില്ലേ, പൈസ ഇട്ട് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിക്കുന്ന കിണറെന്ന്, ഇത് ഓരോരോ ആൾക്കാരുടെ വിശ്വാസമൊന്നും നമുക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ല, എന്നാലും ഇത് കണ്ടപ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.